ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലും അതിൻ്റെ വിലയും മൂല്യവും തിരിച്ചറിയുന്നവർ ലോകത്തിൽ ലാഭമായിരിക്കുന്ന സകലത്തെയും വിട്ട് വിറ്റ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ആമേൻ. അതൊരു നഷ്ടമല്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം മത്തായി എഴുതിയ സുവിശേഷം 13:44 വാക്യമാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ആമേൻ. വയലിൽ ഒളിച്ചു വെച്ച നിധി കണ്ടപ്പോൾ അത് നിധിയാണെന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യൻ തൻ്റെ സന്തോഷത്താൽ ആ വയൽ മറച്ചു വെച്ച് സ്വന്തം വസ്തുക്കളെല്ലാം ചെന്ന് വിറ്റിട്ട് ആ നിധിയുള്ള വയൽ തന്നെ വാങ്ങി. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഇങ്ങനെയാണ്. എന്തിനാ ഇത്രയും ഉത്സാഹത്തോടെ പോകുന്നത്? എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ബൈബിളും പിടിച്ച് നടക്കുന്നത്? എന്തിനാ ഈ ഉപവസിക്കുന്നത്? എന്തിനാ ഈ ലോകമോഹങ്ങളൊക്കെ വിട്ടു നടക്കുന്നേ? അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ട ലോകമല്ലേ? ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയുന്നവർക്ക് ലോകത്തിലെ അംഗീകാരമോ സുഖമോ മോടികളോ ആഡംബരങ്ങളോ ഒരു വിഷയമേ അല്ല. ആമേൻ. സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന രണ്ട് വാക്കുകൾ നമ്മൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ ഏകദേശം 68 പ്രാവശ്യം ദൈവരാജ്യം എന്ന് എഴുതിയിട്ടുണ്ട്. 32 പ്രാവശ്യമാണ് സ്വർഗരാജ്യം എന്ന് എഴുതിയിരിക്കുന്നത്. സ്വർഗരാജ്യം എന്ന് എഴുതിയിരിക്കുന്ന എല്ലാം മത്തായി എഴുതിയ സുവിശേഷത്തിലാണ്. മർക്കോസും ലൂക്കോസും യോഹന്നാനും ദൈവരാജ്യം എന്ന് പറഞ്ഞ് കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അത് സ്വർഗരാജ്യത്തോട്, ആ വാക്കിനോട് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിൽ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷത്തിൽ വന്നപ്പോൾ കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. 19 അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് 23-24 വാക്യങ്ങളിൽ ധനവാന്റെ കാര്യം പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ, അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ. രണ്ട് വാക്യത്തിൽ രണ്ടും ഒരുപോലെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ സ്വർഗരാജ്യം, ദൈവരാജ്യം, ദൈവം ഭരിക്കുന്ന സ്ഥലം, ദൈവാധിപത്യമുള്ള സ്ഥലം, സ്വർഗരാജ്യത്തിന്റെ കേന്ദ്രബന്ധു യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കാണുന്നവൻ, യേശുക്രിസ്തു സ്വർഗരാജ്യത്തിന്റെ നിധിയാണ്. അവനെ കാണുന്നവൻ ലോകത്തിലുള്ള സകലത്തെയും വിട്ടുകളയുവാനും ത്യജിക്കുവാനും അവൻ തയ്യാറാകും. ആമേൻ. ദൈവപുത്രനാണ് സ്വർഗരാജ്യത്തിന്റെ നിധി. യേശുക്രിസ്തുവിനോട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും വിടുതലും ശ്രേഷ്ഠതയും നിത്യജീവനുമാണ് അതിൻ്റെ വില. ലോകത്തിലെ എന്തെല്ലാം പണമോ രത്നമോ വിലയേറിയതെല്ലാം മുടക്കിയാലും അതിനോട് തുല്യമാകില്ല. ആമേൻ. അതുകൊണ്ടാണ് സർവവും ത്യജിച്ച് സകലതും വിറ്റ് ആ വയൽ വാങ്ങുന്നത്. ഒരിക്കൽ പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലെ സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും ആഡംബരങ്ങളെല്ലാം കാണിച്ചിട്ട് യേശുവിനോട് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് ആരാധിക്കാവൂ. എന്താ നമസ്കരിക്കാതിരുന്നത്? ഒരു പ്രധാന കാരണം, യേശുക്രിസ്തു സ്വർഗരാജ്യം മനുഷ്യന് നൽകുവാനായി വന്നവനാ, സ്വർഗരാജ്യത്തെ കാണിച്ചു കൊടുക്കാൻ വന്നവനാ, സ്വർഗരാജ്യം നൽകാൻ വന്നവനാ. യേശുവിനറിയാം, ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ, ദൈവം നശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഒരു നന്മയുമില്ല, ഒരു അഭിവൃദ്ധിയുമില്ല, ഒരു നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുമില്ല. എന്തിന് ഞാനത് പ്രാപിക്കണം? പ്രിയമുള്ളവരെ, നാം കാണുന്ന ലോകം, നാം കാണുന്ന ഭൂമി ദൈവം ശിക്ഷ വിധിക്കാനായി വെച്ചിരിക്കുക, തീക്കായി സൂക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ അംഗമാകുക, സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുക, അത് നൽകാനായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആമേൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഫിലിപ്പി ലേഖനം 3:7 വാക്യത്തിൽ, എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. യേശുക്രിസ്തു അത്ര വലിയവന്, ഈ ലോകത്തിലെ എല്ലാ ധനത്തെക്കാളും ശ്രേഷ്ഠതയെക്കാളും യേശു വലിയവൻ. ഹല്ലേലൂയ. യേശുവിനെ പ്രാപിക്കുമ്പോൾ യേശുവിനോട് കൂടെ സകല ജീവനും, സകല അനുഗ്രഹവും, സകല വിടുതലും,
നിത്യജീവനും പ്രാപിക്കാത്തവൻ ആരുമില്ല. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, സ്വർഗരാജ്യത്തിന്റെ ജീവനെ കണ്ടവൻ, പ്രതിഫലത്തെ കണ്ടവൻ, ലോകത്തിന്റെയും പാപത്തിന്റെയും തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നവൻ തിരഞ്ഞെടുത്തു. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മക്കളാകാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിൽ കൂടെ കടക്കുന്ന എളുപ്പം. എന്താ കാര്യം? ഈ ലോകത്തിലെ ധനത്തിന് പ്രാധാന്യം, അമിത പ്രാധാന്യം നൽകുന്ന അവനാണ് ധനവാൻ. അങ്ങനെ ലോകത്തിലെ ധനത്തിന് അമിത പ്രാധാന്യം നൽകുന്നവന് സ്വർഗരാജ്യത്തിലെ നിധിയുടെ വിലയറിയില്ല, അവൻ പ്രയാസപ്പെടും കയറാൻ. അമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മക്കളായിത്തീർന്നു, ദൈവത്തിന്റെ രാജ്യത്തിലാകാം. ദൈവരാജ്യത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാം. ഇളകാത്ത രാജ്യം നാം പ്രാപിക്കും. ഈ ലോകത്തിന്റെ ആഡംബരങ്ങളും സുഖങ്ങളും മോടികളും എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ലോകം അതിന് മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ട ചെയ്യുന്നവൻ എന്നേക്കും മരിക്കും. അവൻ ദൈവരാജ്യത്തിൽ കർത്താവിനോട് കൂടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, അവിടുത്തെ രാജ്യം നിത്യമായ രാജ്യം, ആ രാജ്യത്തിലെ അവകാശികളായി തീരുവാൻ, അംഗങ്ങളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ലോകത്തിലെ അംഗീകാരങ്ങളോ അനുഗ്രഹങ്ങളോ മോടികളോ ഉയർച്ചകളോ ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ മക്കളായി തീർന്ന്, അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും സമൃദ്ധിയും അതോടൊപ്പം തന്നെ നിത്യജീവനും പ്രാപിപ്പാൻ അവിടുത്തെ മക്കളെ ഇടയാക്കും. അതിനുവേണ്ടി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്തോഷം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. ദൈവിക ഉല്ലാസത്താൽ നിറയ്ക്കും. നിരാശകൾ മാറിപ്പോകട്ടെ. ദൈവികമായ സമാധാനത്തിൽ മക്കളെ കാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. അമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.